വീഡിയോ മുഴുവനും കാണണം. ഈ ശങ്കനെ കുറിച്ച് എനിക്കറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരാം. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. രണ്ട് ചങ്ക് വീട്ടിലിരിക്കുന്നു പറഞ്ഞു. അയ്യോ, എന്റെ അടുത്ത് പറഞ്ഞല്ലോ ചങ്കിരിക്കൊന്നും പറഞ്ഞു. ഞാൻ അമ്പലത്തിൽ കൊണ്ടുകൊടുക്കാം. അമൃതിന്റെ തണ്ടണം താറ ഇടും. പിന്നെ എന്റെ ആവശ്യം നമുക്ക് വെറുതെ അടി വെക്കാൻ പറഞ്ഞു. അവിടെ വെച്ച് എന്റെ അടുത്ത് ഉടക്കി വിട്ടതല്ലേ? നീ ഉടക്കാ വിട്ടോ? ഞാനും കളപ്പുറത്തിലുള്ളത് തന്നെ. എന്തൊരു വിളവാണ്. അടുത്തുള്ളതാ ഞാൻ. നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സംസാരം എന്താണെന്ന് പറഞ്ഞാൽ, ആ ചുമടെടുക്കുന്ന ഒരു വ്യക്തി പുള്ളിക്കാരനോട് രണ്ട് ശംഖ് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് ചോദിച്ച്, അത് കണ്ട് പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അവിടെ വച്ച് അയാൾ എന്നോട് ദേഷ്യപ്പെട്ട് ഇവിടെ വന്നിട്ടും ദേഷ്യപ്പെടുന്നു എന്നുള്ള ഊഹത്തിലാണ് നമ്മുടെ അങ്കിൾ അവിടെ റീസായത് കേട്ടോ. അപ്പോൾ ശംഖുകളിൽ രണ്ടു തരമുണ്ട്, വലമ്പിരി ഇടംപിരി ശംഖൊക്കെ ഉണ്ട്. ഈ വലമ്പിരി ശംഖിന് വിലയൊക്കെ കൂടുതലായിരിക്കും, കാരണം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഊതുന്നത് ഈ വലമ്പിരി ശംഖാണ്. അപ്പോൾ മറ്റ് ശംഖുകളൊക്കെ നമ്മുടെ കന്യാകുമാരി ഏരിയകളിൽ ഒരുപാട് എടുത്തു കൊടുക്കുന്ന ആളുകളൊക്കെ നമ്മുടെ വിഴിഞ്ഞത്തുണ്ട് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ കന്യാകുമാരി ഏരിയ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഈ വലിയ സൈസ് ശംഖൊക്കെ അവിടെ ഇരിക്കുന്നത്. കാരണം ശംഖിന്റെ യഥാർത്ഥ കളർ ഇതല്ല, ഇത് ആസിഡിൽ മുക്കുമ്പോഴത്തേക്കും ഏകദേശം പ്യുവർ വൈറ്റ് ആയിട്ടാണ് ഈ ശംഖിനെ നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ചെയ്യാം, ടാറ്റൂസൊക്കെ ചെയ്യാം, അങ്ങനത്തെ പലതരത്തിൽ ലവേഴ്സൊക്കെ പോകുമ്പോഴത്തേക്കും കൂടുതലായിട്ട് കന്യാകുമരി ഏരിയയിൽ കാണുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട പേരോ കാര്യങ്ങളോ എന്തെങ്കിലും എഴുതിയിട്ട് അതിനെ കടലിലോട്ട് എടുത്ത് എറിയും. കാരണം അവരുടെ ഒരു ഓർമ്മയായിട്ട് എനിക്കൊരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, കടലിലോട്ട് എടുത്തെറിയും അവരുടെ ഇഷ്ടമുള്ള പേരൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ പുള്ളിക്കാരൻ കൊണ്ടുപോകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് കൽക്കട്ടയിലേക്ക് കൊടുത്തുവിടാനാണ് ഈ സാധനം എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ വിഴിഞ്ഞ മൊയ്തീൻ പള്ളിയുടെ അവിടെ നിന്നാണ് ഈ സാധനം എടുത്തെന്നാണ് പറഞ്ഞത്. സത്യത്തിൽ ഇത് മൊയ്തീൻ പള്ളിയുടെ അവിടെ നിന്ന് കിട്ടത്തില്ല, കാരണം നമ്മുടെ വിഴിഞ്ഞം സീ പോർട്ട് പണി നടക്കുന്ന ആ ടൈമിനൊക്കെ ഇവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ശംഖൊക്കെ എടുത്ത സമയം ഉണ്ടായിരുന്നു. അതായത് ചാക്ക് കണക്കിന് ശംഖൊക്കെ എടുത്തു കൊടുത്ത സമയമുണ്ട്. ഇവിടെ ട്രെഡ്ജിങ് നടന്ന സമയം പാറയൊക്കെ പൊട്ടിച്ച് നമ്മുടെ ഈ സീ പോർട്ട് പണി നടക്കുന്ന ആ സ്റ്റാർട്ടിങ് ടൈമിന്. അപ്പോൾ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ശംഖിൻ്റെ യഥാർത്ഥ കളറല്ല, ഇത് ആസിഡിൽ മുക്കുമ്പോൾ പ്യുവർ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഈ ശംഖിനെ കടലിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അതിനകത്ത് മണ്ണൊക്കെ വാരി നിറയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മീറ്റ് സ്മെല്ല് വരാതിരിക്കാനാണ് ഇതുപോലെ മണ്ണടയ്ക്കുന്നത്. അപ്പോൾ ഇതിന്ന് രണ്ട് ശംഖാണ് ആ പുള്ളിക്കാരൻ ചോദിച്ചത്. ചോദിച്ചപ്പോഴുള്ള സംഭാഷണമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അല്ല ഉടക്കായി മീൻ വാങ്ങാൻ വന്ന ആളുകളൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു 9 മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് മീനുകളില്ലാത്തത് കാരണം ഇയാൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് ഒരുപാട് ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്.